അടിമാലി കല്ലാർ 60 മൈലിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ ആന സവാരി കേന്ദ്രത്തിൽ ആനയുടെ ആക്രമണത്തിൽ 2-ാം പാപ്പാൻ മരിച്ച സംഭവത്തിൽ നടപടിയുമായി വനം വകുപ്പ്. പാമ്പിന് ആന സവാരി നടത്തുന്നതിനുള്ള ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തി. കേന്ദ്രം അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയതായും വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. വ്യാഴാഴ്ച വൈകിട്ട് 6:30 ശേഷമാണ് അടിമാലി കല്ലാറിലെ കേരള ഫാം സ്പൈസസിനോട് ചേർന്ന ആന സവാരി കേന്ദ്രത്തിലെ 12.5 വയസ്സുള്ള ലക്ഷ്മി എന്ന ആനയുടെ ചവിട്ടേറ്റ 2-ാം പാപ്പാൻ കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണൻ കൊല്ലപ്പെട്ടത്. 62 വയസ്സായിരുന്നു. വൈകിട്ട് സഞ്ചാരികളുമായി റൈഡിന് പുറപ്പെടുന്നതിനിടെ ആനയെ ഒരുക്കുന്നതിനിടെ ആന ആക്രമിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വച്ച് തന്നെ ബാലകൃഷ്ണൻ മരണപ്പെട്ടു. തുടർന്നാണ് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി ACFന് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ നിർദ്ദേശം നൽകിയത്. തുടർന്നാണ് ഇടുക്കി സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് പരിശോധനകൾ നടത്തിയത്. മുൻപും പലതവണ സ്റ്റോപ്പ് മെമ്മോകൾ നൽകിയിരുന്നുവെങ്കിലും ഇത് അവഗണിച്ചാണ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഇതോടെയാണ് നടത്തിപ്പുകാർക്കെതിരെയും ആനയുടെ ഉടമയ്ക്കെതിരെയും പെർഫോമിംഗ് അനിമൽ ആക്ട് നിയമപ്രകാരം വനം വന്യജീവി വകുപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്ത്. 60-ാം മൈലിൽ ഇന്നലെ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആന സവാരി കേന്ദ്രത്തിൽ ലക്ഷ്മി എന്ന ആന ഒരു പാപ്പാനെ കൊലപ്പെടുത്തിയിട്ടുള്ളതാണ്. സ്ഥലത്തെത്തി പരിശോധിച്ചതിൽ ഈ ആന സവാരി കേന്ദ്രം അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലായി. തുടർന്ന് അത് നിർത്തിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ വനംവകുപ്പ് സ്ഥാപനത്തിനെതിരെ പ്രത്യേക കേസും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി വനപാലകർ അറിയിച്ചു. ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഈ ആന ക്യാമ്പിൽ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന എന്നുള്ള ബോധ്യപ്പെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. ഇടുക്കി സോഷ്യൽ ഫോറസ്റ്റ് ACF സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളതാണ്. അതുപോലെ മുൻപും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ ഈ നിയമപ്രകാരമല്ലാതെ നടത്തുന്ന എല്ലാ ആന ക്യാമ്പുകളിലും സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. ആനയെ വനംവകുപ്പ് നിരീക്ഷണത്തിൽ കോട്ടയത്തെ ഉടമയുടെ സ്ഥലത്തേക്ക് മാറ്റും. കൊല്ലപ്പെട്ട ബാലകൃഷ്ണന്റെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അടിമാലി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അതേസമയം ഇടുക്കി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അനധികൃതമായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി ആന സഫാരി കേന്ദ്രങ്ങളുണ്ടെന്നാണ് വിവരം. ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ അടിമാലി.